സെറ്റപ്പൊക്കെ മാറിയിട്ടാ. അതല്ലേ ബയറക്കോട്ട് പോലത്തെ ഇത്, ഒരു ടീഷർട്ട് അടിയിൽ അതിന് മേലെ വേറെ ടീഷർട്ട് അങ്ങനെ കിട്ടുള്ളത്. വേറെ ഒന്നുമല്ല കേട്ടോ, കൊതു കടിച്ചിട്ടാണ്. മഴക്കാലമായപ്പോഴേ കൊതു, കൊതുന്റെ ശല്യം കൂടി. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്ന എന്താ വെച്ചാല്, ഇപ്പോ ഒരുപാട് പേര് നമ്മുടെ വാട്സപ്പിലും നമ്മുടെ ഗ്രൂപ്പിലും എല്ലാം ചോദിച്ചിരുന്നു, മഴക്കാലമായാലും എന്തെങ്കിലും കയറി നമ്മൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ലെങ്കിൽ മഴ പെയ്തുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, എന്തൊക്കെയാണ് മഴയുമായി ബന്ധപ്പെട്ടിട്ട് ഗൗരമ്മയ്ക്കുള്ള പ്രശ്നങ്ങളും ഗുണങ്ങളും എന്തൊക്കെയാണ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ചെറിയൊരു വിവരണം എനിക്കറിയുന്നത് നിങ്ങളേക്ക് ഷെയർ ചെയ്യണം. ഓക്കെ, ഇപ്പോ അതിശക്തമായ മഴയാണല്ലോ. അപ്പൊ മഴക്കാലത്ത് ജൈനഗൗരമ്മികൾക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമോ, അതല്ലാതെ ഗുണങ്ങളാണോ ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു വിവരണമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പം നിലവിൽ ജൈനഗൗരമ്മികളെ വളർത്തുന്നവർക്ക് വേണ്ടിയുള്ള ചെറിയൊരു ശ്രദ്ധിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമുക്ക് ആദ്യം പറയാം. നാച്ചുറൽ പോണ്ടിൽ വളർത്തുന്നവർക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അറിവിൽ അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല. നേരെ മറിച്ച് നമ്മുടെ സിമെൻറ്റ് ടാങ്ക്, അതുപോലെ തന്നെ പടുതാകുളം അല്ലെങ്കിൽ ഫൈബർ ടാങ്ക്, ഇങ്ങനെ മഴ ഡയറക്റ്റായിട്ട് വീഴുന്നോടത്ത് വെക്കുമ്പോൾ അവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ അസുഖങ്ങൾ വരുന്നതായിട്ടും ചത്തുപോയതായിട്ടുള്ള അറിവ് പലരും തന്നിട്ടുണ്ട്, നമുക്കുണ്ടായിട്ടുണ്ട്, അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കാണ് കൂടുതലും അസുഖങ്ങൾ വരാറുള്ളത്. അതായത് ഫസ്റ്റ് ടൈം മഴക്കാലം കിട്ടുന്ന മീനുകൾക്കാണെങ്കിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതെന്താ വെച്ചാൽ, ഇപ്പോൾ ന്യൂനമർദ്ദം കാരണം മഴ പെയ്യുകയാണെങ്കിൽ അത് ശക്തമായ മഴയാണ് പെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, അന്തരീക്ഷത്തിലെ ചൂട് കുറഞ്ഞ് വെള്ളത്തിലെ തണുപ്പ് കൂടുമ്പോൾ ഇവർക്ക് സ്ട്രെസ് വരും. അപ്പോൾ ഇവർ എന്താ മൂവ്മെൻ്റൊക്കെ കുറഞ്ഞിട്ട് മേലെ വെള്ളത്തിന് മേലെ വന്നിട്ട് നീന്താണ്ടൊക്കെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. അതാണ് അസുഖം കണ്ടിട്ടുള്ളത്. അപ്പോൾ അത് ചിലപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ ആവും അല്ലെങ്കിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആവും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക വെച്ചാൽ, അവരെ പിടിച്ചിട്ട് ഒരു വേറൊരു ടാങ്ക് നമ്മൾ ഐസൊലേറ്റ് ചെയ്യുക, വേറൊരു ടാങ്ക് മഴ കൊള്ളാത്ത രീതിയിൽ ഉണ്ടാക്കിയിട്ട് അതിലിട്ടിട്ട് എയറേഷൻ കൊടുത്തിട്ട് കല്ലുപ്പ് ഇട്ട് കൊടുക്കും. നമ്മൾ ഒരു 1000 ലിറ്ററിലേക്ക് 1 കിലോ കല്ലുപ്പ് ആദ്യത്തെ ദിവസം ഇടുക. അത് കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ പിറ്റേ ദിവസം ഒരു 1/2 കിലോനും കൂടി കല്ലുപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെയും കുറവില്ലെങ്കിൽ നമുക്ക് 1000 ലിറ്ററിലേക്ക് ഒരു 5 ml എന്ന രീതിയിൽ മെത്തിലിൻ ബ്ലൂ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതൊക്കെയാണ് ട്രീറ്റ്മെൻറ്റ്. പിന്നെ മെയിനായിട്ടുള്ള കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇതുപോലെ ടാങ്കുകൾ അല്ലെങ്കിൽ പടുതാവളൊക്കെ ഉള്ളവർ നല്ല മഴ പെയ്യുമ്പോൾ നമ്മൾ ഫാമിൽ വന്ന് നോക്കണം, ടാങ്കിൽ എന്താണ് സംഭവം എന്നുള്ളത് വന്ന് നോക്കണം. ഓവർഫ്ലോ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ലെന്ന് നോക്കണം. അപ്പോൾ ഓവർഫ്ലോ ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ മീനുകളൊക്കെ മേലെ കൂടെ പോകാൻ തുടങ്ങും. അപ്പോൾ ഓവർഫ്ലോ കറക്റ്റാക്കണം. പിന്നെ ഇതുപോലെ വെള്ളം കെട്ടിക്കെടുക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് പറ്റുന്ന രീതിയിൽ അതിന് പോകാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മൾ ബ്രീഡിംഗ് പോണ്ട് ക്ലീൻ ആക്കിയപ്പോൾ ഒരു ചെറിയ മൺതിട്ട ഉണ്ടാക്കിയതാണ് വെള്ളം ബാക്കിലേക്ക് വരാതിരിക്കാൻ. പക്ഷെ അത് പെട്ടെന്നുള്ള മഴയിൽ വെള്ളം നിൽക്കാൻ തുടങ്ങിയ ഈ ഭാഗത്തൊക്കെ. അപ്പോൾ ഈ ഭാഗത്തൊക്കെ വെള്ളം നിൽക്കുന്ന നമ്മുടെ ടാങ്കിന് ദോഷം ചെയ്യും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ കാലുകൊണ്ട് തന്നെ ഒരു ചാല് പോലെ ചീറി കൊടുത്തപ്പോൾ ആ വെള്ളം സുഖമായിട്ട് അതിനെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ കുഞ്ഞുങ്ങളെ മാക്സിമം ഈ ഒരു സമയത്ത് ബ്രീഡേഴ്സ് കൊടുക്കാതെ നോക്കണം. അതായത് ഈ ഒരു സമയം നമ്മളൊന്നും ഹോൾഡ് ചെയ്യുക, വിൽക്കണ്ട. എത്ര ആവശ്യക്കാർ വന്നു കഴിഞ്ഞാലും ഒന്ന് ഹോൾഡ് ചെയ്യുക, അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു സ്ട്രെസ് വരാൻ സാധ്യത ഉണ്ട്, ടെമ്പറേച്ചറിലുള്ള വ്യത്യാസം കാരണം അവർ ഫീഡ് എടുക്കില്ല, അത് പല അസുഖങ്ങൾക്കും കാരണമാകും. അപ്പോൾ അങ്ങനെ പറയാം. വാങ്ങുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സമയം നിങ്ങൾ ഒഴിവാക്കും. ഒരു 2-3 മാസം കഴിഞ്ഞ് മഴ കുറവുള്ള സമയത്ത് പോയിട്ട് നമുക്ക് ജൈനഗൗരമ്മങ്ങൾ വാങ്ങാം. മറ്റുള്ള മീനുകൾക്കൊക്കെ മഴക്കാലം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രണയകാലമാണ്, ശരിക്കും മറ്റുള്ള മീനുകളൊക്കെ മുട്ടയിടുന്ന കാലമാണ്. പക്ഷേ ജൈനഗൗരമ്മി ഈ ഒരു സമയത്ത് മുട്ടിടാനായിട്ട് കൂട് കൂട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല. കൂട് കൂട്ടുന്നതിന് തന്നെ അതിശക്തമായ മഴ പെയ്യണമെങ്കിൽ അവർ അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മുട്ടയിടാണ്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. പിന്നെ മീന് എന്തെങ്കിലും അസുഖം നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ, അതായത് മീന് തീരെ ഓടാണ്ട് നിൽക്കുക അല്ലെങ്കിൽ ഫീഡെടുക്കാതെ വരിക, ഒരു ഭാഗത്ത് തന്നെ എപ്പോഴും പൊന്തി നിൽക്കുക, അങ്ങനെയൊക്കെ കണ്ടാൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിനെ പിടിച്ചിട്ട് മാറ്റി വേറെ ഒരു ടാങ്കിലേക്ക് ഇടണം. ഇല്ലെങ്കിൽ ആ ടാങ്കിൽ വേറെ ഏതൊക്കെ മീനുണ്ടോ അതിനൊക്കെ അത് ബാധിക്കും. അതൊക്കെ നമ്മൾ അപ്പപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ പുതുതായിട്ട് തുടങ്ങുന്നവർ ഈ ഒരു സമയം ഒഴിവാക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞു, അത് ഇതാണ് കാര്യം. പിന്നെ ബ്രീഡിംഗ് പെയറിനൊന്നും ഈ സമയത്ത് യാതൊരു കാരണവശാലും നിങ്ങൾ വാങ്ങാനോ വിൽക്കാനോ പാടില്ല. അത് വിൽക്കുന്നവർക്ക് ചിലപ്പോൾ അതിൻ്റെ ആ ഒരു കാശ് കിട്ടിയെന്ന് ഇരിക്കും, പക്ഷെ വാങ്ങുന്നവർക്ക് ചിലപ്പോൾ അത് ഉപകാരപ്പെടാതിരിക്കും. അപ്പോൾ നമ്മളങ്ങനൊന്നും ഒരിക്കലും ചെയ്യരുത്. നമ്മൾ മാക്സിമം
എല്ലാവരോടും പറയാറുണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളെ മാറ്റിയിട്ടിട്ട് കൊടുക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അത് മഴ കൊള്ളാത്ത രീതിയിൽ കൊടുക്കാനുള്ള സൗകര്യമുണ്ട്. വാങ്ങുന്നവർക്കും മഴ കൊള്ളാത്ത രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അവർക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ടാങ്കിൻ്റെ ഓവർഫ്ലോ അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള ടാങ്കാണെങ്കിൽ ഓവർഫ്ലോ വർക്ക് ചെയ്തില്ലെങ്കിൽ അത് മേലെ കൂടെ പോകും. അപ്പോൾ നമ്മളിത് നമ്മുടെ ഈ നഴ്സറി ടാങ്കിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അക്കോമഡേറ്റ് ചെയ്തിട്ടുള്ളത്, ഇട്ടിട്ടുള്ളത്. ഇപ്പോൾ ഈ ടാങ്ക് കച്ചറായിട്ടാണ് കിടക്കുന്നത്. ഇത് ക്ലീൻ ആക്കിയിട്ടുണ്ട് നമ്മൾ. ആ ക്ലീൻ ആക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളതൊന്ന് പോയിട്ട് കണ്ടു നോക്കും. സൈഫൺ ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത്. താല്പര്യമുള്ളവർക്ക് അത് എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. പിന്നെ നമ്മുടെ ഗൗരാമീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായ മത്സ്യമാണ് കേട്ടോ. കാലാവസ്ഥ നോക്കുകയാണെങ്കിലും ടേസ്റ്റ് പരമായിട്ട് നോക്കുകയാണെങ്കിലും നമ്മുടെ കേരളീയർക്ക് പുഴ മത്സ്യം അല്ലെങ്കിൽ വളർത്തു മത്സ്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉഗ്രൻ സാധനമാണ്. അത് ഇനി നമുക്ക് നമ്മുടെ ചാനലിൽ ഗൗരാമീനെ കൊണ്ട് ഉണ്ടാക്കുന്ന വിഭവങ്ങൾ എന്തായാലും നമുക്ക് വീഡിയോ ചെയ്യണം. അപ്പോൾ നിങ്ങളെ കട്ട സപ്പോർട്ട് വേണം. ഓക്കെ, അപ്പോൾ ഗൗരാമീനെ വളർത്തുന്നവരും വളർത്താൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക, തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക, എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടല്ലോ. ഞാൻ പറഞ്ഞ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഈ സമയത്ത് ഏറ്റവും സേഫ് ആയിട്ട് ഇരിക്കണം. അപ്പോൾ നല്ല മഴ ഉണ്ടല്ലായിരുന്നു, നമ്മൾ മഴയത്തൊന്നും ഇറങ്ങി നടക്കരുത്, ഒരു തൊപ്പിയിടുക. നമ്മുടെ മീനിന് തീറ്റ കൊടുക്കാനൊക്കെ പോകുമ്പോൾ പിന്നെ ഇതുപോലെ ടീഷർട്ട് ആണെങ്കിൽ രണ്ടെണ്ണം ഇടുക, ഫുൾ സ്ലീവ് ഇടാൻ നോക്കുക കഴിയുന്നതും, പിന്നെ ഷൂ ഇടാൻ നോക്കുക. ഇപ്പോൾ മഴക്കാലമായാൽ ഈ പൊത്തുകളിലൊക്കെ വെള്ളം നിറഞ്ഞിട്ട് ഏഴജന്തുകളൊക്കെ നന്നായി പുറത്തിറങ്ങി നടക്കുന്ന സമയമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഒരു ഉപദ്രവമായി മാറരുത്, നമ്മളവർക്കും ഒരു ഉപദ്രവമായി മാറരുത്. നമ്മളങ്ങോട്ട് ഉപദ്രവിക്കാണ്ടോ ചവിട്ടാണ്ടോ ഒന്നും ഏഴജന്തുക്കളൊന്നും നമ്മളൊന്നും ഉപദ്രവിക്കില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. മാക്സിമം കൊതുകടിയൊക്കെ കൊള്ളാതെ പനിക്കാണ്ട് ഒരു അസുഖം വരാണ്ട് നമുക്ക് നോക്കാം. നമുക്ക് അസുഖം വന്നാൽ നമ്മുടെ പെറ്റുകൾക്ക് അത് വലിയ ബുദ്ധിമുട്ടുകളാവും. നമ്മൾ നോക്കണ പോലെ ഒരു പക്ഷെ നമ്മുടെ വീട്ടുകാരോ മറ്റുള്ളവർക്കോ നോക്കാൻ കഴിയില്ല. അപ്പോൾ അതൊക്കെ മൈൻഡിലുണ്ടാവുക. ഓക്കെ, അപ്പോൾ മാത്രമല്ല ഒരു കാര്യം കൂടി പറയണ്ടാ, അതെ നമ്മൾ ലൈവിൽ വരുന്നുണ്ട്. അതെന്താ വെച്ചാൽ നമ്മുടെ ചാനലിന് പേരിട്ടിട്ടില്ല ഇതുവരെ. അപ്പോൾ ഒരുപാട് ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ നമുക്ക് പേര് മാറ്റണം എന്നുള്ള നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഒരുപാട് പേര് നമുക്ക് തന്നിട്ടുമുണ്ട്. അപ്പോൾ അത് അതിൻ്റെ വിവരങ്ങൾ അതെങ്ങനെ ചെയ്യാൻ പോകണമെന്നുള്ളതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലൈവിൽ വരുന്നത്. മാത്രമല്ല അന്ന് നമ്മൾ നമുക്ക് വന്ന കുറേ കമൻസ് ഉണ്ട്. അതായത് ഗൗരാമിനെ കുറിച്ചിട്ട് കുറേ ചോദ്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ എല്ലാവർക്കും ചോദിക്കുന്നുണ്ടാവാം. ഒരുപാട് പേർക്ക് ആ സംശയങ്ങളൊക്കെ ഉണ്ടാവാം. ചിലവർക്ക് ചോദിക്കാൻ മടിയുണ്ടാവും. ഞാനിത് ചോദിച്ചാൽ എന്താ വിചാരിക്കുക, ഒന്നും അറിയാത്ത ആളാവോ, അങ്ങനെ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളൊരു ഫാമിലിയാണ്. എനിക്കറിയാത്തത് ഞാൻ നിങ്ങളോടും നിങ്ങൾക്കറിയാത്തത് എന്നോടും ചോദിക്കാം, പരസ്പരം ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്ന തോന്നിയ നിങ്ങളിത് ഷെയർ ചെയ്യണം തോന്നിയ കുറച്ച് ക്വസ്റ്റ്യൻസ്, അധികമൊന്നുമില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമുക്ക് അതിനുള്ള മറുപടി നമുക്ക് അന്ന് തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ. പിന്നെ അടുത്ത അടിപൊളി ഒരു സീരീസാണ് വരുന്നത്, അത് ഞാനിപ്പോൾ പറയുന്നില്ല. എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടു നോക്കും. ഓക്കെ, ബൈ ബൈ.